മക്കളെ നമുക്ക് നല്ലൊരു അടിപൊളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇതേ നോക്കി, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഈവൻ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 40 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1/40, 2/40, 3/40 എക്സെട്ര. ഇതിൻ്റെ നേരെ മലയാളം മീഡിയം ഞാനിപ്പോൾ വായിക്കാം. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്തുക. ഇനി അടുത്ത ചോദ്യം നോക്കി, 1/40, 2/40, 3/40 എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 40 പദങ്ങളുടെ തുക കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്, 4 എണ്ണം. പക്ഷേ ഈ ഒരു ചോദ്യം കഴിയുന്നതോടെ, ഈ ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ തുക കണ്ടെത്താൻ ഓഡ് നമ്പേഴ്സിൻ്റെ അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇതിനൊന്നും അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല. പടപടപടേന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നല്ലേ? ഇതേ നോക്കി, ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കുറുക്കടികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയുന്നു, ഉറപ്പിക്കണം, നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയാക്കണം. ഇതേ നോക്കി, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതേ നോക്കിക്കോണേ, അടിപൊളിയായിട്ട് നോക്കിക്കോ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ആദ്യത്തെ 20 പേരുടെ, ശരിയാണല്ലോ. അതായത് ഞാൻ പറയുന്ന മക്കളെ, ഇവിടെ എന്നെന്ന് പറഞ്ഞാൽ 20 ആണ്. 20 പേരുടെ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഒന്നിൽ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 1, 3, 5 അങ്ങനെ അങ്ങോട്ട് പോകണം, ശരിയാണല്ലോ. അപ്പോൾ 1, 3, 5 പോയി. അങ്ങനെ 20 പേരുടെ ഒന്നിൽ തുടങ്ങുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ എന്നിൻ്റെ സ്ക്വയർ എടുത്താൽ ഉത്തരവായി. ആദ്യത്തെ 20 പേരുടെ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ എടുക്കുക. പരിപാടി കഴിഞ്ഞു. 400 ആണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം എത്രയാണ്? 400 ആണ്. എളുപ്പമല്ലായിരുന്നോ? ഇനി ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയാം, (n/2)((2a+n-1)(d) എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ഈവൻ നമ്പേഴ്സ്? ആ ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക. അതേ നോക്കിക്കോണേ, ഇരട്ട സംഖ്യ എവിടുന്നാ തുടങ്ങുന്നത്? 2, 4, 6, 8 എന്നിങ്ങനെ പോകുന്നവരാണ് ഇരട്ട സംഖ്യകൾ, ശരിയാണോ? അപ്പൊ ഇവരുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? അതേ നോക്കിക്കോ, ഇവർക്കും ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കിക്കോണേ, (n×n+1) എന്താണ്? (n×n+1) അത്രയേ ഉള്ളൂ പരിപാടി. എളുപ്പമായിരുന്നല്ലോ. ദേ നോക്കിക്കേ, നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 20 പേരല്ലേ, അപ്പോൾ ഇവിടുത്തെയും n എത്ര തന്നെ? 20 തന്നെ. അങ്ങനെയാണെങ്കിൽ 20×20+1. ഓക്കെ, അതായത് 20×21. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എത്ര വന്നു? 21×2 എന്ന് പറഞ്ഞാൽ 42. ഒരു 0 കൂടെ ഇടുക, 420 ആണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം എത്രയാണ്? 420 ആണ്. കഴിഞ്ഞല്ലോ, ആ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്തണം. ഇവിടെ എത്ര പേരെയാണ് ചോദിച്ചേക്കുന്നത്? 40 പേരാ. അപ്പോൾ എന്നെത്രായി? എന്നെ 40 ആയി. അപ്പോൾ (n=40) ആണ്. സെറ്റാണല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ (s=n×n+1) ഇത്രയായപ്പോൾ എന്തായി? ഈവൻ നമ്പേഴ്സ് ആയി. ഒരു ഡിവൈഡഡ് ബൈ ടു കൂടെ ചെയ്യുക. (n×n+1)((2) ആണ്. ദേ നോക്കിയേ, 40×41 കൂടെ ഒരു ഒന്നുകൂടെ കൂട്ടുക. ഓക്കെ, (÷2), ശരിയാണല്ലോ. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണേ, 40×2 കൂടെ എങ്ങനെ ക്യാൻസൽ ചെയ്യാം? നമുക്ക് 20 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 20×2 ആണ്, ശരിയാണോ? ഇനി 41×2 എന്ന് പറഞ്ഞാൽ 82, ശരിയാണല്ലോ. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇടുക, 820 ആണ്. സ്പീഡ് ചെയ്യുന്നതാണോ? സ്പീഡ് വരുന്നതാണോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? 820 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, റെഡി. അടുത്തൊരു നല്ല ചോദ്യമാണ്. 1/40, 2/40, 3/40 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി. ഓക്കെ, ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 40 പദങ്ങളുടെ തുക, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നമ്മുടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, മനസ്സിലായ കാര്യങ്ങൾ മാത്രം. എന്നെന്ന് പറഞ്ഞാൽ 40 ആണ്, 40 പേരുടെ തുക കണ്ടെത്തണം, ശരിയാണല്ലോ. ഏ, 1 പദം എന്ന് പറഞ്ഞാൽ 1/40 ആണ്, ശരിയാണല്ലോ. അവിടെ നിൽക്കട്ടെ. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ, വേറൊന്നുമില്ല. എന്താണ്? 40 പേരുടെ തുക ഇങ്ങ് കണ്ടെത്തണം. നമുക്ക് ഇക്വേഷനും അറിയാം. ഇക്വേഷൻ നമുക്കറിയാമല്ലോ, സമ്മ് കണ്ടെത്താനുള്ള ഇക്വേഷൻ (n/2)✕
2a plus n minus 1 into d. നേരെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഡി കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഡിയും കൂടെ കണ്ടുപിടിക്കണം. ഡി നോക്കിക്കേ, സെറ്റാണ്. അതായത് 2/40 ആണ് രണ്ടാമത്തെ പദം. രണ്ടാമത്തെ പദം എന്താണ്? 2/40. അതിൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കുക, 1/40 ശരിയാണല്ലോ. അപ്പോൾ മൈനസ് 1/40. രണ്ടിൽ നിന്ന് പോയാൽ ഒന്നാണ്, 40 തന്നെ ശരിയാണല്ലോ. ഓക്കെ ആണല്ലോ, അടിപൊളിയാണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ നോക്കിക്കോ, എൻ എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞേ? എൻ എന്ന് പറഞ്ഞാൽ 40 സംഖ്യകളുടെ കണ്ടുപിടിക്കണം, ശരിയാണോ? അപ്പോൾ 40/2. ഇനി നേരെ ഇക്വേഷനകത്തേക്ക് പോകാം. 2 × ഒന്നാമത്തെ പദം. ഒന്നാം പദം എത്രയായിരുന്നു? ഒന്നാം പദം 1/40 ആയിരുന്നു മക്കളെ, ശരിയാണോ? ഓക്കെ ആണോ? പ്ലസ് എൻ മൈനസ് 1 × എൻ എന്ന് പറഞ്ഞാൽ 40 നിന്നും 1 കുറയ്ക്കുക, 39, ശരിയാണോ? 39 × ഡി എന്ന് പറഞ്ഞാൽ 1/40 തന്നെ ശരിയാണല്ലോ. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കി, 40/2 എന്ന് പറഞ്ഞാൽ 20 ആണ്, ശരിയായിരുന്നല്ലോ. ഇനി ഇക്വേഷനകത്ത് 2 × 1 × 2 രണ്ട് തന്നെ, 2/40 പ്ലസ് ഇവിടെ അത്ര വന്നു, 39 × 1 = 40, ശരി, സോറി, 39 × 1 ആയിരുന്നു അല്ലേ? അപ്പോൾ അത് 39 തന്നെ, ഡിവൈഡഡ് ബൈ 40. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദേ അടുത്ത സ്റ്റെപ്പ് നോക്കി, 20 × 2+39 എന്ന് പറഞ്ഞാൽ 41 എന്ന് വന്നു. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി എങ്ങനെ വരും? ദേ വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. 41/40, 20നെയും 40നെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ശരിയാണല്ലോ. അപ്പോൾ 20 × 2 = 40. അങ്ങനെയാണെങ്കിൽ എത്ര വന്നു? 41 ÷ 2 ആണ്. ഓക്കെ, അപ്പോൾ 41 ÷ 2 ചെയ്താൽ നമ്മുടെ ഉത്തരമാണ്, 40 പകുതി എന്ന് പറഞ്ഞാൽ 20 ആണ്, 1 പകുതി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ 20.5 ആണ് നമ്മുടെ ഉത്തരം. 20.5 ആണ് നമ്മുടെ ഉത്തരം. അടിപൊളി ചോദ്യമല്ലായിരുന്നോ? എളുപ്പമുള്ളൊരു ചോദ്യമല്ലായിരുന്നോ? നമുക്ക് അടുത്ത ചോദ്യത്തിൽ കാണാം.